ഇന്ത്യയിലേക്ക് ഞാൻ ഇനി വരില്ല, ഇന്ത്യ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇവിടെയുള്ള ഭക്ഷണങ്ങളിലെല്ലാം പുഴു അരിക്കുന്നു, അതുപോലെ ഹോട്ടൽ മുറികളിലെ തലയിണകളിലെല്ലാം ദുർഗന്ധം, മഞ്ഞ നിറമുള്ള തലയിണകൾ. ഇത് ഒരു സെർബിയൻ ടെന്നീസ് താരം പറഞ്ഞ ഒരു വാക്കാണ്. ഇന്ത്യയിൽ വന്ന് അവർ അനുഭവിച്ച ഒരു വിഷയമാണ്. 3 ദിവസത്തെ ഇന്റർനാഷണൽ ടെന്നീസ് പര്യടനത്തിന് വേണ്ടി വന്നതാ ഇന്ത്യയിലേക്ക്. ഏകദേശം 2 ആഴ്ചത്തോളം അവരിവിടെ തങ്ങിയിട്ടുണ്ട്. അവരൊരു ട്വീറ്റ് ചെയ്തു, അത് വലിയ രീതിയിൽ ചർച്ചയുമായി. എനിക്ക് ഇന്ത്യ ഇഷ്ടമല്ല, ഇഷ്ടമായില്ല എന്ന് തുടങ്ങുന്ന തരത്തിലാണ് അവരുടെ ട്വീറ്റ്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ കുറിച്ചിട്ടല്ല, കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും വാക്കുകൾ അവർക്ക് കിട്ടില്ല. കാരണം കേരളത്തിൽ അത്ര കണ്ടു വൃത്തിയില്ലാത്ത ഒരു നഗരമൊന്നുമല്ല, അല്ലെ? പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് അറിയാത്തത് കൊണ്ട് പറയാനും കഴിയില്ല. യു പിയുടെ കാര്യമാണ് അവർ പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപക്ഷെ അത്തരം ഗ്രാമങ്ങളിൽ, കുഗ്രാമങ്ങളിൽ അത്രയും വൃത്തിയുള്ള ഹോട്ടലുകൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് സംശയം. എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗുഡ്ബൈ ഇന്ത്യ, ഇനി നമ്മൾ ഒരിക്കലും കാണാതിരിക്കട്ടെ എന്നതാണ് ആദ്യമായി അവർ ഇടുന്ന ട്വീറ്റ്. വിമാനത്താവളത്തിന്റെ ചിത്രം പങ്കുവെച്ച് സെർബിയൻ താരം കുറിച്ചത് മ്യൂണിക്കിൽ എത്തിയതിനു ശേഷം വീണ്ടും ദയാന പോസ്റ്റ് ഇട്ടു. ദയാന എന്നാണ് അവരുടെ പേര്. ഹലോ നഗരമേ, 3 ആഴ്ച ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. ടാക്സി ഡ്രൈവർമാരുടെ കാര്യം വളരെ രസകരമാണെന്ന് സമ്മതിച്ചേ പറ്റൂ. ഒരു ദിവസം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാനാകില്ല. ഗതാഗത കുരുക്കുണ്ടായാൽ എല്ലാ ഡ്രൈവർമാരും ഒരു മത്സരം പോലെ ഹോൺ മുഴക്കിക്കൊണ്ടേയിരിക്കും. ദയാന പോസ്റ്റിൽ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ച് തിരക്ക് പിടിച്ച നഗരങ്ങളിലൂടെയുള്ള യാത്രയാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള മര്യാദയും ഇല്ലാതെ ഡ്രൈവർമാർ അന്യോന്യം ഫോണിന്റെ മുകളിൽ നിന്നും കൈ എടുത്തു മാറ്റില്ല, കഴിയുമെങ്കിൽ അവിടെ ഒരു കാല് പോലും കയറ്റി വെക്കാൻ ശ്രമിക്കും. അത്രയ്ക്ക് മോശമാണ് ചില സംസ്ഥാനങ്ങളിലെ ഡ്രൈവർമാരുടെ അവസ്ഥ. മുറുക്കിത്തുപ്പുന്ന കാര്യം പിന്നെ നോർത്ത് ഇന്ത്യൻസിന്റെ മെയിൻ സാധന, അത് റോഡിലുണ്ടാവും, ചിലപ്പോൾ അവരോടിക്കുന്ന വാഹനങ്ങളുടെ ഡോറിലും ഉണ്ടാകും. അങ്ങനെ തുപ്പി നിറയ്ക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയെ തുപ്പി നിറയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെനിക്ക് മോശപ്പെട്ട കമൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്തായാലും ബാക്കിയിലേക്ക് കടക്കാം. നമ്മൾ എന്താണ് ശരിക്കും ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ എന്ന രാജ്യത്തെയാണ് എനിക്ക് ഇഷ്ടമാവാത്തത്. ഇന്ത്യയിലെ ഭക്ഷണം, ഗതാഗതം, വൃത്തി എനിക്ക് ഇഷ്ടമായില്ല. ഇന്ത്യയിലെ ഭക്ഷണങ്ങളിൽ പുഴുക്കളുണ്ട്, ഹോട്ടലുകളിൽ വൃത്തിയില്ലാത്ത തലയിണകളും കിടക്കകളുമാണുള്ളത്. എന്റെ രാജ്യമായ സെർബിയയിലേക്ക് വന്നാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമാവില്ല. അതിനർത്ഥം നിങ്ങൾ വംശീയവാദിയാണെന്നാണോ? അതിന് വംശീയതയുമായി എന്താണ് ബന്ധം? എനിക്ക് എല്ലാ രാജ്യങ്ങളിലും നിറങ്ങളിലുമുള്ള സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് അത്തരം അസംബന്ധങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ട. ദയാന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുള്ള വ്യക്തമാക്കി, പൂനെ, ബംഗളൂരു, ഇൻഡോർസ് എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന W50 ടൂർണമെന്റുകളിലാണ് 27-കാരിയായ ഈ താരം പങ്കെടുക്കുന്നത്. അപ്പോൾ പൂനെ, ബാംഗ്ലൂരു, ഇൻഡോർ. ഈ ബാംഗ്ലൂരിലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, മുറുക്കിത്തുപ്പുന്ന ആളുകൾ. ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാരൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ളവരെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ രാജ്യത്തെയും പോലെ ഇന്ത്യ കണക്കാക്കുന്നത് ശരിയല്ല മിസ് മാഡം, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രക്ക് വൃത്തിയുള്ള ഒരു നാടൊന്നുമല്ല. ചില സ്ഥലങ്ങൾ, ചില സിറ്റികൾ ചിലപ്പോൾ നന്നായിരിക്കാം. അതിനർത്ഥം എല്ലാ സ്ഥലങ്ങളും അതുപോലെ തന്നെയാകണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കാരണം ഇത് ഇന്ത്യയാണ്. മതത്തിന് വേണ്ടി, മതരാജ്യം പടുത്തുയർത്താൻ വേണ്ടി വെമ്പുകൊള്ളുന്ന, അതിന് വേണ്ടി കരുക്കൾ നിൽക്കുന്ന ഒരേ ഒരു രാജ്യം അത് ഇന്ത്യ മാത്രമാണ്. അപ്പോൾ കേരളത്തെ പോലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഒരിക്കലാവില്ല. നമുക്ക് മാലിദ്വീപും ലക്ഷദ്വീപും തമ്മിലുള്ള വിഷയം അറിയാം. ആ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി എടുത്ത നിലപാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ രാജ്യത്തിനെ നാണം കെടുത്തുന്ന രീതിയിൽ, ഇന്ത്യക്കാരെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ നല്ല വൃത്തിയുള്ള മറുപടി കൊടുത്തു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദിക്കും ഉണ്ടാകാൻ കഴിയില്ല. കാരണം ഒരു ഇന്റർനാഷണൽ ടെന്നീസ് പ്ലെയർ ഒരു കാര്യവുമില്ലാതെ ഒരു രാജ്യത്ത് വന്ന് ആ ഒരു രാജ്യത്തെ കുറ്റം പറയില്ല. അപ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. മതരാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ, മതരാജ്യം ഉണ്ടാക്കാൻ പണിയെടുക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെയും നാടിൻ്റെ വൃത്തിയും ജനങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്.